ഹലോ എല്ലാവർക്കും വിശേഷം സുഖം വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം ഞാനിന്ന് വന്നേക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ബോംബെയിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഈ മൺകലത്തിൽ ഈ റോഡിൽ കൂടെ സ്ട്രീറ്റിൽ ലസ്സി എന്ന് പറഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ടേക്കും നല്ല ടേസ്റ്റാണ്. അതും നമുക്ക് തരുന്നതും നമ്മുടെ മൺകലത്തിലാണ്, മൺകുഞ്ഞു അതിലാണ്. അപ്പം അതൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ എന്നാലും അപ്പം ഞാൻ ഈ ലസ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാൻ പലതരത്തിലുള്ള ലസ്സിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മാംഗോ ലസ്സി. അപ്പം നമ്മൾക്ക് ഇപ്പം നാട്ടിലെ മാംഗോയുടെയും എന്താ പറയുക, ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒക്കെ ടൈമാണല്ലോ. അപ്പം നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ഞാനിത് നമുക്ക് വീട്ടിലുള്ള മാങ്ങ ചെത്തി കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ ഇടാം. പക്ഷേ എൻ്റെ ഒരു മാങ്ങയുള്ള ആ മാങ്ങ കൊണ്ട് എനിക്ക് വേറൊരു റെസിപ്പി ഉണ്ടാക്കണം. അത് കാരണം ഞാൻ അത് സേവ് ചെയ്തിട്ട് ഞാൻ മാങ്ങ പ്യൂരേ മേടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ആകെ നാല് ഇൻഗ്രീഡിയൻസ് മതി. എല്ലാവരും പറയുന്ന പോലെ ഇപ്പോൾ ഇതിൻ്റെ തേതി കാണിക്കും, തമ്പനിയിൽ കാണിക്കും നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാന്ന്. അപ്പോൾ നമ്മൾ നോക്കാം ഈ നാല് ഇൻഗ്രീഡിയൻസ് മതിയിൽ എന്താണെന്ന് നോക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് സാധനങ്ങളിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ഒരു 10-15 ഐറ്റംസ് ആയിരിക്കും വേണ്ടത്, ഇൻഗ്രീഡിയൻസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതതുപോലെയല്ല, കള്ളത്തരമൊന്നുമല്ല, ആകെ നാല് ഇൻഗ്രീഡിയൻസ് മതി. ഓക്കെ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാംഗോ പൾപ്പ്. മാംഗോ പൾപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുമ്പം അത് മധുരമുള്ള മാംഗോ പൾപ്പ് തന്നെ മേടിക്കണം. ഇത് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, ദേ സ്വീറ്റൻഡ് മാംഗോ പൾപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തന്നെ മേടിക്കണം കേട്ടോ, മധുരമുള്ളത് തന്നെ മേടിക്കണം. പിന്നെ ഇത് വൺസ് ഓപ്പൺ ചെയ്താൽ നോൺ മെറ്റൽ കണ്ടെയ്നറിൽ കീപ്പ് ചെയ്തിട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട്, അതായത് നമ്മുടെ തൈര്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും ലസ്സി ഒക്കെ ഉണ്ടാകുന്ന എപ്പോഴും വോൾ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പഞ്ചസാര. ഓക്കെ, അപ്പം ഇത്രയും നാല് ഇൻഗ്രീഡിയൻസ് മതി. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോണേ നമ്മുടെ ഈ ജാറല്ലേ, ഈ ജാറിൻ്റെ അകത്തേക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്കിടാം. അപ്പം എന്തായാലും ഞാൻ വാങ്ങിക്കപ്പൾപ്പൂടെ തുറന്നെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കപ്പിൻ്റെ അപ്പേക്ക് 1 കപ്പ് ഒക്കെ ഒഴിക്കുവാണേ, 1 കപ്പ്. ഓക്കെ, കറക്റ്റ് 1 കപ്പ്. അത് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് വെച്ചു. ഓക്കെ, 1 കപ്പ്. അതുപോലെ തന്നെ ഞാനെല്ലാം എക്സാക്റ്റ്ലിയാണ് ഒഴിക്കുന്നത്. നമുക്ക് യോഗട്ടും 1 കപ്പ് തന്നെ ഒഴിക്കാം. ഓക്കെ, 1 കപ്പ് എടുക്കട്ടെ. നമ്മുടെ മോരിന് ഭയങ്കര പുളിയാണ്. ഇതേ 1 കപ്പ് മോരെടുത്തിട്ടുണ്ട്, നല്ല കട്ടത്തൈര് കേട്ടോ, അതിനകത്തേക്ക് ഇട്ടും. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പാൽ, 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ചൂടൊക്കെയുള്ള സമയത്ത് നല്ലൊരു റെസിപ്പിയാണ്, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ. 1 കപ്പ് പാൽ ഒഴിച്ചു. ഇനി ഞാൻ ചെയ്യുന്നേ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. അപ്പം നമുക്ക് എത്ര ഇത് ഇത്രയും 1 കപ്പ് തന്നെ പഞ്ചസാര വേണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മേണ്ടി കിടക്കില്ല. അപ്പം ഞാൻ ഒരു എത്ര ഇടുന്നതെന്ന് ഞാൻ പറയാം. അപ്പം ദേ ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, ഹാൻഡ് ഇതുണ്ടെങ്കിൽ, ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. എനിക്ക് ആ വലിയ ഹാൻഡ് മിക്സർ ഉണ്ട്, പക്ഷെ അത് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി നന്നായിട്ട് ഞാനൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയപ്പോൾ തന്നെ നന്നായിട്ടായി. അത് കാരണം അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാമേ. അപ്പം ദേ ഞാനൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇരിക്കുന്ന എങ്ങനെയാണ് നിങ്ങളൊന്ന് കാണിക്കുക ചെയ്താൽ, എന്നാലേ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെയാണ് അപ്പം ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. സൂപ്പർ ടേസ്റ്റ്, ഭയങ്കര മധുരമാണ്. ആറ് ടേബിൾ സ്പൂൺ മധുരമാണ് ഞാൻ ഇട്ടത്.
സൂപ്പറാണ്. അപ്പം നമുക്ക് ഇത് എന്താ പറയുക, ഒരു ഗ്ലാസ്സിൻ്റെ അകത്തേക്ക് നമുക്ക് മാറ്റാം. ഹസ്ബൻഡ് കിടന്ന് ഉറങ്ങുവാണ്, അപ്പം ഞങ്ങൾ എനിക്ക് മോനും കഴിക്കാം. അപ്പം ഞാനൊന്ന് ഒഴിക്കട്ടെ, സെർവ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ മൺകലത്തിലാണ് ഇത് കുടിക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ എന്താ പറയുക, തണുപ്പൊക്കെ നിൽക്കും. നമ്മുടെ മൺകലത്തിൻ്റെ ഗ്ലാസ് ഇല്ലെങ്കിൽ, ഞാൻ മൺഗ്ലാസ്സൊക്കെ ഞാൻ മേടിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ ഒരു കടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മേടിക്കണം എന്ന് ഓർത്തുണ്ടായിരിക്കുന്നത്. അപ്പം എന്താ പറയുക, നമുക്കൊന്ന് കുടിച്ച് നോക്കട്ടെ. അമേസിങ് ടേസ്റ്റാണ്. നിങ്ങൾ കടയിലൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ 3.5 പൗണ്ട് 4.5 പൗണ്ടൊക്കെയാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു മാംഗോ ലസ്സിയുടെ പൈസ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. മാംഗോ പൾപ്പ് മേടിച്ച് വെക്കുക, പഞ്ചസാര നമ്മുടെ വീട്ടിലുണ്ട്, പാല് നമ്മുടെ വീട്ടിലുണ്ട്, യോഗട്ട് നമ്മുടെ വീട്ടിലുണ്ട്. ഇപ്പോൾ സമ്മറായിട്ട് നമുക്ക് സ്വന്തമായിട്ട് യോഗട്ടും ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ തന്നെ. ഞാൻ പല പ്രാവശ്യവും വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ ഞാൻ ഓസ്കിയുടെ ചെറിയൊരു സ്കിൽസൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് കാണണേ. ബൈ. I'm